ഇലക്ട്രിക് എസ് യു വി പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് മാരുതി സുസുക്കി ടൊയോട്ടോ സഖ്യം. ടൊയോട്ടോയുമായി ചേർന്ന് YY8 എന്ന കോഡ് നാമത്തിൽ വികസിപ്പിക്കുന്ന വാഹനം 2 വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ടൊയോട്ടോ സുസുക്കി സഖ്യത്തിൽ പുറത്തിറങ്ങുന്ന വാഹനങ്ങളെപ്പോലെ ചെറിയ മാറ്റങ്ങളാകില്ല പുതിയ വാഹനത്തിലുണ്ടാവുക. നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ വാഗണാറിന്റെ ഇലക്ട്രിക്, മൈക്രോ, എസ് യു വി എന്നിവ പുറത്തിറക്കാതെ ക്രെറ്റയേക്കാൾ വലിപ്പമുള്ള വാഹനം പുറത്തിറക്കാനാണ് സുസുക്കി ടൊയോട്ടോ പദ്ധതി. .2 മീറ്ററിൽ കൂടുതൽ നീളമുള്ള വാഹനത്തിന് ക്രെറ്റയേക്കാൾ വീതിയും നീളവും ഉണ്ടാകും. ഇലക്ട്രിക്കിനായി വികസിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിലായിരിക്കും പുതിയ വാഹനം നിർമ്മിക്കുക. 27 PL എന്ന പ്ലാറ്റ്ഫോമിലെ അടിസ്ഥാനപ്പെട്ട് നിർമ്മിക്കുന്ന വാഹനത്തിന് മികച്ച ഇന്റീരിയർ സ്ഥല സൗകര്യങ്ങളും പ്രതീക്ഷിക്കാം. 48-59 kW ബാറ്ററികളുള്ള മോഡലുകൾ വാഹനത്തിനുണ്ടാകും. 48 kW ബാറ്ററിക്ക് 138 BH കരുത്തും 59 kW ബാറ്ററിക്ക് 179 BH കരുത്തുമുള്ള മോട്ടോർ ആയിരിക്കും. ഒറ്റ ചാർജിൽ 400 km 500 km ആയിരിക്കും റേഞ്ച്. സുസുക്കി, ടൊയോട്ടോ, ഡെൻസോ, തോഷിബ എന്നിവയുടെ സംയുക്ത സംരംഭമായി ഗുജറാത്തിൽ സ്ഥാപിക്കുന്ന നിർമ്മാണശാലയിൽ നിന്നായിരിക്കും ബാറ്ററി. വലിപ്പത്തിലും റേഞ്ചിലും MG CS മത്സരിക്കുന്ന പുതിയ വാഹനത്തിന്റെ വിലയിൽ അത്ഭുതം കാണിക്കാനായിരിക്കും മാരുതി സുസുക്കിയുടെ പദ്ധതി. ടാറ്റ നെക്സോണിനോട് മത്സരിക്കാൻ പറ്റുന്ന 13 മുതൽ 15 ലക്ഷം രൂപ വരെ ആയിരിക്കും ഇതിന്റെ വില. ഇന്ത്യയിൽ മാത്രമല്ല രാജ്യാന്തര വിപണിയെയും ലക്ഷ്യം വച്ചെത്തുന്ന വാഹനത്തിന്റെ നിർമ്മാണം ഇന്ത്യയിലായിരിക്കും. 2018 ന്യൂഡൽഹി ഓട്ടോ എക്സ്പോയിൽ മാരുതി ഒരു ഇലക്ട്രിക് ഓഫ് റോഡ് കൺസെപ്റ്റ് പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ അതിന്റെ പ്രൊഡക്ഷൻ പതിപ്പായിരിക്കുമോ പുതിയ വാഹനമെന്ന് വ്യക്തമല്ല. വൈദ്യുത കാറുകളിലേക്ക് കടക്കുന്നതിന് മുന്നൊരുക്കമായി ന്യൂഡൽഹി ഓട്ടോ എക്സ്പോയിൽ ഓൾ വീൽ ഡ്രൈവ് ഇലക്ട്രോണിക് എക്സ് യു വി കൺസെപ്റ്റാണ് സുസുക്കി അവതരിപ്പിച്ചത്. 2017 ടോക്കിയോ മോട്ടോർ ഷോയിൽ ആദ്യമായി പ്രദർശിപ്പിച്ച ഇലക്ട്രിക് എക്സ് യു വി 2 സീറ്റർ കൺസെപ്റ്റ് മോഡലാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.